എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബീഫ് റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിൽ ചെറിയുള്ളിയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഘടകം. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ചെറിയുള്ളി ബീഫ് റോസ്റ്റ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ കൂടെ ഉള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഗ്രീഡിയൻസിൽ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ബീഫാണ്. ബീഫ് ഒരു 300 ഗ്രാം ബീഫ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വേവിച്ചാണ്, അതായത് പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്ര ഇട്ടിട്ട് ആവശ്യത്തിന് വേവിൽ വേവിച്ചെടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ വെള്ളം കൂടിയാണ് നമ്മളിവിടെ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ളത് സെയിം അളവിൽ, അതായത് 300 ഗ്രാം അളവിൽ തന്നെ ചെറിയുള്ളി. ചെറിയുള്ളി നമ്മൾ ചെറുതായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ 300 ഗ്രാം ചെറിയുള്ളി. നമുക്ക് വന്നിട്ട് 50 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസ് വരുന്ന വെളുത്തുള്ളിയാണ് നമ്മൾ 5 എണ്ണം എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ അളവും വ്യത്യാസം വരുത്തുക. അടുത്തായിട്ട് വരുന്നത് പച്ചമുളകാണ്. നമ്മളൊരു 5 പച്ചമുളക് ഇതുപോലെ കീറി രണ്ട് പീസാക്കി കീറി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വരുന്നത് തക്കാളി. ആവശ്യത്തിന് കറിവേപ്പിലയോടെ നമുക്ക് വേണം. അത് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് വേണം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ. അടുത്തായിട്ട് നമ്മുടെ ചെറിയുള്ളി നമുക്ക് ചതച്ചെടുക്കണം. അപ്പോൾ ആ പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് 1-2 ചെറിയുള്ളി വീതം ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അധികമൊന്നും വലുതായിട്ടൊന്നും ചതയണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അതൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി നമുക്ക്. ചെറിയുള്ളിയെല്ലാം നമ്മൾ ഈ ഒരു രീതിക്ക് ചതച്ചെടുത്തിട്ടുണ്ട്. കണ്ടറിയാം നമ്മൾ അധികം ഫൈനായിട്ടൊന്നും ചതച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ചതവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത്രയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇത് നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. എല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കണം. അതുകൊണ്ടാണ് നമ്മൾ തോന്നുന്നു ഫൈനായിട്ട് ചതച്ചോ അല്ലെങ്കിൽ അരച്ചോ എടുക്കാത്തത്. അതും ആയിട്ടുണ്ട്. നമ്മൾ കുക്കിങ്ങിലേക്ക് പോവാണ്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മളൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ, അതായത് ഒരു മീഡിയം കപ്പിൽ 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഈ ബീഫ് റോസ്റ്റിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ചെറിയുള്ളി,
അതുപോലെ തന്നെ കറിവേപ്പിലയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പിടി കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അപ്പം ഇത്ര ഇട്ടിട്ട് നമുക്കിനി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം എളുപ്പത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടിട്ടാണ് നമ്മൾ ബീഫ് വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അധികം ഉപ്പ് വേണ്ടി വരത്തില്ല. കുറച്ച് ഉപ്പ് നമ്മൾ ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം വഴന്നിട്ടുണ്ട്, ഈ ഒരു പരിഗത്തിന് വേണം നമുക്ക് വഴന്ന് കിട്ടാൻ. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം, അതായത് ആ പച്ച കുത്തൊന്ന് മാറി വരുന്നോടം വരെ ഒന്ന് നമ്മൾ വഴറ്റിയിട്ട് വേണം അടുത്ത മസാലകൾ ചേർക്കാനായിട്ട്. ഇതിലേക്ക് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് മസാല, ഇനി പറയാം നിങ്ങൾക്ക് ഗരം മസാല യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, രണ്ടും കൂടി യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇത്രയും വലിയ പാത്രത്തിൽ എന്തിനാ ഇത് ചെയ്തതെന്ന് വെച്ചാൽ നന്നായിട്ട് ഇളക്കി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ വലിയ പാത്രം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഏത് പാത്രം വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ബീഫ് ചേർക്കാം. എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇറച്ചി വെന്തിട്ടുള്ള ആ വെള്ളം മാത്രമാണ് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഇറച്ചിയുടെ ആ വെന്ത വെള്ളം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ ചെറിയുള്ളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. തേങ്ങ അരച്ചതൊരമ്മച്ചി, ആട്ട കുഴച്ചവരണ്ണാച്ചി, ഇല വെച്ച് വിളമ്പിത്തരാം. കോഴി പൊരിച്ചത് കൊണ്ടാട്ടം, തവള പൊരിച്ചത് പല കൂട്ടം, പാട്ടും പാടി വെട്ടി വീഴുങ്ങ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങൾ അറിയിക്കുക. ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്തൊരു വിഗ്രഹം വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടാറ്റ ബൈ ടേക്ക്. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക.